അച്ഛൻ മദ്യപിച്ച് ശീലമുള്ള ഒരാളായിരുന്നു ചേച്ചി എപ്പോഴെങ്കിലും അച്ഛനോട് അറിവായ കാലത്ത് ഇനി കുടിക്കരുതെന്നോ പിന്നെ മദ്യപിക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ ശീലമാണ് അവർ പറയുന്നത് ഞാൻ കുടിക്കുന്നില്ല എന്നാണ് അങ്ങനെ ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും അതൊക്കെ എന്തിനാണ് ഇത് ഇത് എന്താണ് ഒരു സ്വാദ് അപ്പം വരുന്ന സമയത്ത് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ത്രിപിൾ എക്സ് ഒരു സാധനം അപ്പം ഞാൻ ആലോചിച്ച് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തായിരിക്കും ഇത് ഇത്രത്തോളം അതെ അപ്പം പുള്ളി അങ്ങോട്ടേക്കൊരു നേരിപ്പം ഞാൻ ഈ വെള്ളം ഒഴിക്കണമെന്നുള്ളതൊന്നും ചിന്തിച്ചിട്ടില്ല അതിൻ്റെ ശകലം എടുത്ത് ഒറ്റ അടി അതോടുകൂടി കറങ്ങിപ്പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ വീടിൻ്റെ ചുറ്റും ഓടുക ഈ ലോകം മുഴുവൻ കറങ്ങുക കറങ്ങിട്ട് ആരോടും പറഞ്ഞില്ല ഞാനെന്നിട്ട് ഉച്ചയ്ക്ക് ഓണ് കഴിക്കാനൊന്നേ എന്നെ അമ്മ അന്വേഷിക്കുക കിടന്ന് വിളിക്കുന്നു എന്നുള്ളത് അമ്മ പറയുക ഞാൻ പശുത്തൊഴുത്തി കിടന്ന് ഉറങ്ങു അപ്പം എരിഞ്ഞു പോയി അപ്പം ആലോചിച്ചു ഈ മനുഷ്യൻ എന്തിനാ ഇത് കഴിക്കുന്നത് ഇത്ര ഒരു വൃത്തിയിട്ട സാധനം പുളിയില്ല ഉപ്പുലോ എരിച്ചിത് ഇതിനാണോ ഈ കാശി ചിലവാക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അത് ഞാൻ അമ്മയോട് പറഞ്ഞു എന്തിനാ അമ്മ ഇങ്ങനെ അപ്പം അമ്മ ഒരുപാട് ഒരുപാടങ്ങനെ ഉപദേശിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഈ മിലിറ്ററി കാരനായതുകൊണ്ട് വേറൊരു സംഭവമുണ്ട് ഈ കഥകൾ ഒരുപാട് പറയും ഈ അമ്മയോട് ഈ മിലിറ്ററിയിൽ നടന്ന കഥകൾ അമ്മ അടുക്കളയിൽ പോകാൻ എന്നെ വിളിക്കും ഭയങ്കര ബോറിംഗ് ആ എനിക്ക് ഈ കഥ കേൾക്കാൻ അതെ കൊടുക്കും ഞാനും പോവും പുള്ളിയെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പുള്ളിക്ക് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം രാവിലെ ആകുമ്പോൾ തുടങ്ങും ഈ രണ്ടു മാസം അവധിക്ക് അവധിക്കൊന്നായി ബാക്കി പിള്ളേർക്ക് കാശ് വെച്ചോടു ഒന്നുമില്ല അമ്മ ഒരുപാട് വിഷമിച്ചിരുന്നു ഒരുപാട് അപ്പം അതൊക്കെ കണ്ടു വളരുമ്പം നമ്മള് അതിനോടൊരു ദേഷ്യം തോന്നും എന്തിനീ ആൾക്കാരിങ്ങനെ മദ്യപിക്കുന്നു അത്യാവശ്യം ചിലർ പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ജോലി ചെയ്ത് ശരീരം നിലനിന്നിട്ട് ചിലപ്പോൾ ഉറക്കം വരാത്തവർക്ക് ഒരു പകൊക്കെ കഴിയുന്ന അതും വലിയ ഇതല്ല പക്ഷേ നമ്മുടെ വീട്ടിലുള്ള പിന്നെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കാതെ ഒരുത്തനിങ്ങനെ എന്ന് വെച്ചാൽ വളരെ വളരെ തെറ്റ്